അപ്പോ അവര് ഈ ഞാൻ അതിനെ കുറിച്ച് വായിച്ചിരുന്നതൊക്കെ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചറിഞ്ഞപ്പം അമേരിക്കയിലുള്ള കുട്ടി ഇങ്ങനെ അവിടെ ഡാൻസ് വലിയ ഫെസ്റ്റിവൽ ഒരു ഗ്ലോബൽ ഫെസ്റ്റിവൽ ഒക്കെ ആണെങ്കിൽ പറയാം അല്ലെ, ഒരു ആർട്സ് ഫെസ്റ്റിവലി ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി അമേരിക്കയിലാണ് ജനിച്ചത് അവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ കരുതി ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ പറയുന്ന മലയാളം ഒന്നും അട്ടു അറിയാത്ത കുട്ടി ഒക്കെ എഴുതി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറ്റുകാരെ കേട്ടിട്ട് ഇങ്ങനെ മുല്ലപ്പൂക്കെ വെച്ച് നന്നായിട്ട് മലയാളം പറയുന്ന കുട്ടി, ഈ മലയാളമൊക്കെ പഠിപ്പിച്ചു തരാ അവിടെ മലയാളം തന്നെയാ പറയാ? മലയാളം തന്നെ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്, കേരളത്തിൽ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു കേട്ടോ നാട്? ഇവിടെ പഠിച്ചാലും തോന്നുന്നുണ്ടോ? ശരി. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വരാറുണ്ട്, അമേരിക്കയിലൊക്കെ വരാറുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ വരുമ്പോ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മള് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നോർത്ത് അമേരിക്കൻ അവിടെ വരുമ്പോ ഗോപിക വർമ്മ അല്ല ഗോപിക വന്നായിരുന്നു. അപ്പൊ ഞാൻ ഡാൻസ് ചെയ്ത അവർക്ക് പിന്നെ എം ജി ശ്രീകുമാറും വന്നായിരുന്നു. ഡാൻസ് ചെയ്തു അത് നോർത്ത് അമേരിക്കൻ അസോസിയേഷൻ. സ്പോൺസർ ഉണ്ടായിരുന്നോ? സംസാരിച്ചിരുന്നോ? എന്ത് പറഞ്ഞു? നല്ലതായിട്ട് ചെയ്തു. നമ്മള് മറ്റുള്ള ഒരുപാട് ആളുകൾ ഡാൻസ് കാണാറല്ലേ, നമ്മൾ ഡാൻസ് കണ്ടുപിടിക്കാറല്ലേ, ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരുപാട് നന്നായി ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഡാൻസ് കണ്ടുപിടിച്ചപ്പോ ഏതെങ്കിലും ആരെങ്കിലും നമ്മുടെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലുണ്ടോ അങ്ങനെ ആരെങ്കിലും? ആരാണ്? ഗുരു പ്രിയദർശിനി ഗോവിന്ദ്, അത് ഒരു റോൾ മോഡൽ. പിന്നെ ശോഭന ആന്റി. ശരി. അപ്പോ ഇങ്ങനെ നമുക്ക് ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഡാൻസ് പഠിച്ചാലോ. കേരളത്തിൽ എവിടെയാണ് നാട്? ട്രിവാൻഡ്രം. അത് ശരി. അപ്പോ നമ്മള് ഈ സ്കൂളില് അവിടെ പോകുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് പ്രൈസുകൾ കിട്ടുന്നു, നമുക്ക് ചുമ വാർത്തകൾ വരുന്നു, ഇതിനൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മള് ആ അമേരിക്കയിലെ നമ്മുടെ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ അല്ലെ, ആ സർക്കിളില് വലിയ ഹീറോ ആണ് ഇപ്പോ, ഒരു ഹീറോയിൻ ആണ് ഇപ്പോ. കേരളത്തിൽ വന്നിട്ട് ഒരു സ്റ്റേജ് ചെയ്യണം അങ്ങനെ ആഗ്രഹമല്ലേ? ഇവിടെ നമ്മൾ സ്റ്റേജ് ചെയ്തിട്ടില്ല അല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഏതെങ്കിലും നല്ലൊരു സ്റ്റേജിൽ ഒരു ഡാൻസ് ചെയ്യണം അല്ലേ, അങ്ങനെ മോഹമുണ്ട്. അപ്പോ പിന്നെ മറ്റെന്തെങ്കിലും ഇതുപോലെ ഡാൻസിൽ എന്തെങ്കിലും മോഹങ്ങൾ എന്തെങ്കിലും ആംബിഷൻസ് ഉണ്ടോ മനസ്സില്? നല്ലതായിട്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. പിന്നെ വീട്ടില് മറ്റാരൊക്കെയാണുള്ളത്? പിന്നെ അമ്മയും ഐ ടി ആയിരുന്നു, പക്ഷെ ഇപ്പൊ മൊത്തം ഡാൻസിലായി. പിന്നെ എനിക്ക് ഒരു ലിറ്റിൽ സിസ്റ്റർ ഉണ്ട്, ആര്യ. ആര്യ പിന്നെ ആര്യം ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഡാൻസും പാട്ടൊക്കെ. ആരെയും പറഞ്ഞു കൊടുക്കാറുണ്ട്? ഡാൻസ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്, നമ്മൾ ചേച്ചിയില്ല, നമ്മൾ ഇതുപോലെ പൈസ കിട്ടി നമ്മളിങ്ങനെ അല്ലേ, ചേച്ചിയാകുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ആരെയും പഠിപ്പിക്കാം. പിന്നെ വേറെ നാട് ഇപ്പം നമ്മളെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന വേറെ ഏതെങ്കിലും കീർത്തനമോ അല്ലെങ്കിൽ പാട്ടോ നമുക്ക് ഈ പാട്ടിന്റെ ഏതെങ്കിലും ഡാൻസിന്റെ ഏതെങ്കിലും പദങ്ങൾ? ഡാൻസ് തില്ലാന അറിയാം, അത് ചന്ദ്രജ്യോതിയാണ് രാഗം. പിന്നെ ഒരു ഫ്യൂഷൻ അറിയാം, അമ്മാനന്ദാനി ആ എത്നിക് ഫെസ്റ്റിവലിൽ കളിച്ചത്. ഇപ്പൊ ഡാൻസ് ഒക്കെ പാടുന്ന കുട്ടികളെ, ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുന്ന കുട്ടികൾക്കൊക്കെ ഈ സിനിമയിലൊക്കെ ഭയങ്കര ചാൻസ് ആണ്. അപ്പോ അവർക്ക് ഇങ്ങനെ നമ്മുടെ അറിയില്ലേ, ഒരുപാട് ഇപ്പം അമേരിക്കനൊക്കെ ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ ഒന്ന് നോക്കിയാലോ. സിനിമയിൽ ഒന്ന് അഭിനയിച്ചാല് താല്പര്യമുണ്ടോ? മലയാള ഫിലിംസിലൊക്കെ
വന്നിട്ട് നമ്മുടെ നല്ലൊരു ഹീറോയിനൊക്കെ ആയിട്ട് അപ്പത്തിനും ഡാൻസ് ചെയ്യാനറിയാം, പാട്ട് പാടാനറിയാം, താല്പര്യമുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണുമ്പോ ഒരു ഒരു ഫിലിം ആക്ട്രസ് കൂടി ആവട്ടെ എന്ന് ആശിച്ചു. ഓക്കെ, അപ്പോ എല്ലാ എന്താ നന്നായി പഠിക്കുക, നന്നായി ഡാൻസ് ചെയ്യുക, നന്നായി പാടുക, നന്നായി വയലും വായിക്കുക. അപ്പോ ഈ നമ്മൾ കാണുമ്പോ നല്ല ഒരു കലാകാരിയായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം കണ്ടത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.